Hi friends, welcome back to our channel, Geethu's Hair Care. നമ്മുടെ ചലഞ്ചിൽ ഇന്ന് പറയാൻ പോകുന്ന ടിപ്പ് എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു അമേസിംഗ് റിസൾട്ട് തരും എന്ന് 100% ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ടിപ്പ് എന്തായാലും ചെയ്യണം ഇത് ചെയ്യുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി വളർച്ച രണ്ടിരട്ടി പെട്ടെന്ന് ആകും എന്നുള്ളതാണ് ഇതിന്റെ പെട്ടെന്നുള്ള റിസൾട്ട് എന്ന് പറയുന്നത് മുടി വളരുന്നില്ല എന്ന് വിഷമിച്ചിരിക്കുന്നവർക്കെല്ലാവർക്കും ഈ ഒരു ടിപ്പ് ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്യുമ്പോൾ തന്നെ നല്ല മാറ്റം അറിയാനായിട്ട് പറ്റും മുടി പെട്ടെന്ന് നീളം വെക്കാനായാലും സ്കാൽപ്പിൽ പുതിയ മുടികൾ റീഗ്രോത്ത് ഉണ്ടായി മുടിയുടെ തിക്നെസ് കൂടാനായാലും ഈ ഒരു കാര്യം നിങ്ങൾ ആഴ്ചയിൽ രണ്ട് ദിവസം ചെയ്താൽ മതി ഇത് ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരുപാട് ബുദ്ധിമുട്ടുള്ളതാണല്ല എന്നാലും നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടാണ് ഈ ഒരു ടിപ്പ് ചെയ്യേണ്ടത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് നാച്ചുറൽ ആയിട്ടുള്ള കുറച്ച് പൗഡറുകളാണ് വേണ്ടത് ഇത് നമുക്ക് രണ്ട് രീതിയിൽ കളക്ട് ചെയ്യാം ഒന്ന് നമുക്ക് വീട്ടിൽ തന്നെ ഈ പൗഡറുകൾ ഉണ്ടാക്കി എടുക്കാം രണ്ടാമത്തത് നമുക്ക് ഓൺലൈനിൽ ഈ പറഞ്ഞിരിക്കുന്ന എല്ലാ പൗഡറുകളും നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുൻപായിട്ട് ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ മൂന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക അതിൻ്റെ ഉള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക അപ്പോൾ ഇന്ന് പറയാൻ പോകുന്ന ടിപ്പിന് വേണ്ട പൗഡറുകൾ എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറയാം ആദ്യം തന്നെ വേണ്ടത് ചെമ്പരത്തി ഇല ഉണക്കി പൊടിച്ച പൊടിയാണ് വേണ്ടത് ചെമ്പരത്തി ഇല നിങ്ങളുടെ വീടിന്റെ പരിസരത്തോ വീടുകളിലോ ഇല്ല എങ്കിൽ ആരും വിഷമിക്കേണ്ട ഓൺലൈനിൽ അവൈലബിൾ ആണ് ചെമ്പരത്തി ഇല പൊടി ചെമ്പരത്തി ഇല എന്ന് പറയുന്നത് മുടി വളരെ പെട്ടെന്ന് നീളം കൂട്ടാനായിട്ടും തലയിലുണ്ടാകുന്ന ചെളി അഴുക്കെല്ലാം പോകാനായിട്ടും മുടിയില് ഡാൻഡ്രഫ് പോകാനായിട്ട് സ്പ്ലിറ്റൻസ് ഇല്ലാതാക്കാനായിട്ട് റീഗ്രോത്ത് ഉണ്ടാക്കാനായിട്ട് എല്ലാത്തിനും നല്ലതാണ് ചെമ്പരത്തി ഇല ചെമ്പരത്തി ഇല നിങ്ങൾക്ക് നല്ല വെയിലുള്ള സമയമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ ഉണക്കി പൊടിക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെയൊന്നും സമയം ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ നിന്ന് ഇതിൻ്റെ പൗഡർ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് ചെമ്പരത്തി ഇല പൗഡറാണ് ഇനി രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയുന്നതാണ് മൈലാഞ്ചി ഇല നമ്മുടെ മുടി വളർച്ചയ്ക്ക് എത്രത്തോളം സഹായിക്കുന്നു എന്ന് ഞാൻ എപ്പോഴും പറയുന്നതാണ് മുടി വളരെ പെട്ടെന്ന് തിക്ക് കൂടാനായിട്ട് എന്താ ചെയ്യേണ്ടതെന്ന് ചോദിക്കുന്നവരുടെ അടുത്ത് ആഴ്ചയിൽ ഒരു ദിവസം നിങ്ങൾ ഹെന്ന ചെയ്താൽ മതി എന്നുള്ളത് അത്രയും ഗുണമുള്ളതാണ് മൈലാഞ്ചി ഇല മുടിക്ക് മൈലാഞ്ചി ഇല പൗഡർ നിങ്ങൾക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഈ ഓൺലൈനിൽ നിന്ന് മേടിക്കുന്ന പൗഡറുകളിൽ പലതിനും മിക്സ് ഉണ്ടാവും അപ്പം നമുക്ക് റിസൾട്ടിലും കുറച്ച് മാറ്റം ഉണ്ടാവും ഏറ്റവും നല്ല റിസൾട്ട് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഈ പറയുന്ന പൊടികൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണ് നല്ലത് മൈലാഞ്ചി ഇല വീട്ടിൽ തന്നെ പൊടിച്ച് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ പറയുന്ന 100% നിങ്ങൾക്ക് ഇത് റിസൾട്ട് തന്നിരിക്കും മുടി നീളം വെക്കാനായിട്ട് മുടിയിലെ പ്രശ്നങ്ങളെല്ലാം മാറ്റാനായിട്ട് മുടി കൊഴിച്ചിൽ മാറ്റി മുടി നല്ല തിക്കോട് കൂടി വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും അപ്പൊ നമുക്ക് വേണ്ടത് മൈലാഞ്ചി ഇല പൗഡർ ആണ് രണ്ടാമത്തെ ഇൻഗ്രീഡിയൻറ്റ് മൂന്നാമത്തെ പൗഡർ എന്ന് പറയും ഇടവിട്ട് ഈ ഒരു ഇൻഗ്രീഡിയൻറ്റ് പറയാറുണ്ട് കാരണം മുടിയുമായിട്ട് ഒരുപാട് റിലേറ്റ് ചെയ്ത് കിടക്കുന്ന ഒരു ഇൻഗ്രീഡിയൻ്റ് ആണ് നെല്ലിക്ക നെല്ലിക്ക നമ്മൾ കഴിക്കുന്നത് നെല്ലിക്ക വെച്ചിട്ടുള്ള ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുന്നത് നെല്ലിക്ക വെച്ചുള്ള ഹെയർ ഓയിൽ അപ്ലൈ ചെയ്യുന്നതൊക്കെയും മുടി കൊഴിച്ചിൽ പെട്ടെന്ന് തന്നെ മാറ്റാനായിട്ടും മുടി വളർച്ച കൂട്ടാനായിട്ടും സഹായിക്കും നമ്മുടെ മൂന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് നെല്ലിക്ക പൗഡറാണ് നെല്ലിക്ക നമുക്ക് വീട്ടിൽ തന്നെ ഉണക്കിയിട്ട് പൊടിച്ചെടുക്കാവുന്നതാണ് ഇനി നിങ്ങൾക്ക് അങ്ങനെ സമയം എടുക്കാനായിട്ട് ഇഷ്ടമില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഓൺലൈനിൽ വാങ്ങാവുന്നതാണ് ഇനി നമ്മുടെ നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നതും ഒരു പൗഡറാണ് പേരയിലയാണ് വേണ്ടത് പേരയില പൗഡർ നമുക്ക് ഓൺലൈനിൽ അവൈലബിൾ ആണ് ഇനി അത് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അല്പം പേരയില എടുത്ത് വെയിലത്ത് വെച്ച് ഉണക്കിയെടുത്ത് വീട്ടിൽ തന്നെ പൊടിക്കാവുന്നതാണ് ഇനി ഇതിൻ്റെ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് നമ്മളിത് കുറച്ചധികം ദിവസത്തേക്ക് നമുക്ക് ഉണ്ടാക്കി വെക്കാനുള്ളതാണ് ഇത് ഒരു മാസം നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇതിൻ്റെ ശരിയായ റിസൾട്ട് അറിയാം ആഴ്ചയിൽ രണ്ടു വട്ടം മിനിമം ചെയ്യാനായിട്ട് നോക്കാം ഇതല്ലെങ്കിൽ ഒന്നിടവിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്രയധികം റിസൾട്ട് നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും ഈ പറഞ്ഞിരിക്കുന്ന നാല് പൗഡറുകളും ഒരു ചെറിയ ബൗള് അളവിൽ വേണം എടുക്കാനായിട്ട് ചെമ്പരത്തി പൊടി ഒരു ചെറിയ ബൗള് നെല്ലിക്കാ പൊടി ഒരു ചെറിയ ബൗള് പേരയില പൊടി ഒരു ചെറിയ ബൗള് മൈലാഞ്ചി ഇല പൊടി ഒരു ചെറിയ ബൗള് ഇതെല്ലാം കൂടി നന്നായി മിക്സ് ചെയ്ത് എയർ ടൈറ്റ് ഉള്ള ഒരു ടിന്നിൽ ഇട്ട് വെക്കണം ഇതിൽ നിന്ന് നമ്മുടെ സ്കാൾപ്പിലേക്കും ഹെയറിലേക്കും ആവശ്യത്തിനുള്ള ഇത് എല്ലാ പൗഡറും കൂടി നന്നായി മിക്സ് ആക്കിയിട്ട് വേണം എത്തായിട്ടുള്ള ഒരു ടിന്നിലേക്ക് ഇട്ട് വെക്കാനായിട്ട് അതിനുശേഷം നമ്മൾ ഈ പാക്ക് ഉണ്ടാക്കേണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടേ ഇപ്പൊ എന്റെ മുടിയിലേക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ചെറിയൊരു ബൗള് പൗഡർ മതിയാവും നിങ്ങളുടെ ഒരു ഡ്രൈ ഹെയർ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ എടുത്ത് വെച്ചിരിക്കുന്ന ഒരു ബൗള് പൗഡർ ഒരു ബൗള് തൈര് ചേർത്ത് നന്നായി മിക്സ് ആക്കാം ആ മിക്സ് നമ്മുടെ സ്കാൾപ്പിലും ഹെയറിലും നന്നായി പുരട്ടി കൊടുക്കുക ഏതെങ്കിലും ഒരു ഷവർ കേപ്പ് അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് കവറോ എടുത്തതിന് ശേഷം നമ്മുടെ ഈ ഹെയർ ഒന്ന് കവർ ചെയ്ത് വെക്കാം അങ്ങനെ കവർ ചെയ്യേണ്ടത് എന്തിനാ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചെയ്തിരിക്കുന്ന പാക്കിന്റെ പോഷക ഗുണങ്ങൾ ശരിക്കും നമ്മുടെ മുടിയിലേക്കും അതുപോലെ തന്നെ സ്കാൾപ്പിലേക്കും ഇറങ്ങാൻ വേണ്ടിയിട്ടാണ് ഈ പാക്ക് ഒരു 30 മിനിറ്റ്സ് മിനിമം കഴിഞ്ഞതിന് ശേഷം നമുക്കിത് കഴുകി കളയാം ഇത് കഴുകി കളയുമ്പോൾ ഷാംപൂ ഉപയോഗിക്കാനേ പാടില്ല അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്
ഇത് ഇപ്പോൾ തന്നെ ഒരു ബൗൾ പൗഡർ എടുക്കുക അതിലേക്ക് പേസ്റ്റ് ആക്കാനായിട്ടുള്ള അത്രയും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മതി ഉപയോഗിക്കാനായിട്ട് ഇത് അതുപോലെ തന്നെ ഒരു ബൗൾ പൗഡർ എടുക്കുക അതിലേക്ക് പേസ്റ്റ് ആക്കാനായിട്ടുള്ള അത്രയും ഉപ്പിടാത്ത കഞ്ഞിവെള്ളം മതി ഉപയോഗിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമുക്ക് രണ